വീണ്ടും തമാശ. പി സി ജോർജ് എൻ ഡി എക്ക് പിന്തുണ അറിയിച്ചു. ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്ക് ആർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാലും ആർക്കെന്ത് ഛേദം? ആരുടെയെങ്കിലും കൂടെ അങ്ങ് കയറി നിന്നാൽ മതി, അന്തരീക്ഷ മലിനീകരണം കുറയുമല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുമായി സഹകരിക്കാൻ കേരള ജനപക്ഷം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം പി സി ജോർജ് അറിയിച്ചത്. ഏറെ കാലങ്ങളായി എവിടെയെങ്കിലും ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിൽ നനയാതെ കയറി നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ഓടി നടന്നു പി സി ജോർജ്. പല വാതിലുകളും മുട്ടി, പക്ഷേ ഒരു വാതിലും തുറന്നില്ല. അനാഥപ്രേതമായി നടക്കുമ്പോഴാണ് ആവശ്യപ്പെട്ടില്ലെങ്കിലും അങ്ങോട്ട് കയറി പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻ ഡി എ ബി ജെ പി നേതൃത്വവുമായി ഔദ്യോഗികമായി ഒരു ചർച്ചകളും നടന്നിട്ടില്ല. ചർച്ചകൾ നടത്താൻ ആരെയൊക്കെയോ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പി സി ജോർജ് അവകാശപ്പെടുന്നത്. മുന്നണിയിൽ ചേരാനുള്ള ജനപക്ഷത്തിൻ്റെ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും അത് ലഭിക്കുന്ന മുറയ്ക്ക് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇടതുമുന്നണി ആദ്യമേ പറഞ്ഞു ഏഴയല തടുപ്പിക്കില്ലെന്ന്. പിന്നെ കോൺഗ്രസിൻ്റെ തിണ്ണ നിറങ്ങി, പലരുടെയും അടുക്കള വാതിൽ മുട്ടി, ആരും തുറന്നില്ല. ഒടുവിൽ ശല്യം സഹിക്കുക വയ്യാഞ്ഞ് യു ഡി എഫുകാർ പറഞ്ഞു ജോസഫിൻ്റെ കൂടെ കൂടിക്കോളാൻ. ജോസഫ് പഠിപ്പിക്കുമോ? ചെത്തിപ്പറിച്ച മുറ്റത്ത് കയറ്റില്ല. കയറ്റിയതിൻ്റെയൊക്കെ ജോസഫ് അനുഭവിച്ചു. മാണി ഗ്രൂപ്പിൽ കയറാനും ഒരു ശ്രമം നടത്തി. ജോസ് കെ മാണിയെ കാണാനും ചർച്ച നടത്താനും അതിനാഗ്രഹമുണ്ടെന്ന് അറിയിച്ച് ജോസ് കെ മാണിയുടെ അടുത്ത് ദൂതനെ വിട്ടു. ജോസ് കെ മാണിയല്ലേ ആൾ. ജോർജിനെ പോയിട്ട് ദൂതനെ പോലും അടുപ്പിച്ചില്ല. വേറെ ആരെയെടുത്താലും പി സി ജോർജിനെ വേണ്ട എന്ന് ജോസ് കെ മാണി തുറന്നടിച്ചു. ഇപ്പോൾ മനസമാധാനമുണ്ട്, അതില്ലാതാക്കാൻ തയ്യാറല്ലെന്ന് ജോസ് കെ മാണി അടുപ്പമുള്ളവരോട് പറഞ്ഞു. ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രനും മനസ്സോടെയല്ല പറഞ്ഞത്, പിന്തുണ സ്വീകരിക്കുന്നെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല, അപേക്ഷ കിട്ടുമ്പോൾ തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. ഏതായാലും വേലിയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വയ്ക്കാൻ ആരും തയ്യാറാവുകയില്ല. അതുപോലെ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാമെങ്കിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾക്കും കേരളത്തിൽ മത്സരിക്കാമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം നയവൈകല്യമാണെന്നും ഈ ദുരിതത്തിൽ നിന്ന് കരകയറാൻ കേരളത്തിന് മോദിയുടെ ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ എന്നും സുരേന്ദ്രൻ തുറന്നടിച്ചു. ഒരു വാർത്താമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുരേന്ദ്രൻ ഇത് പറഞ്ഞത്. മാറി മാറി ഭരിച്ച ഇടതു വലത് മുന്നണികളുടെയും അഴിമതികളുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും തെറ്റായ നയങ്ങളുടെയും ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരന്തം. ഇതിൽ നിന്ന് മോചനം മോദിക്കൊപ്പമാണ്. വികസനവും സാമ്പത്തിക സുരക്ഷിതത്വവും കടമില്ലാത്ത ഭരണവും വരും, അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന മികച്ച പ്രതികരണമാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം. മാസങ്ങൾക്ക് മുൻപേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒരു വർഷത്തിനിടെ രണ്ട് തവണ ഗൃഹസമ്പർക്കം നടത്തിക്കഴിഞ്ഞു. മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ വീടുകളിലെത്തിച്ചു. വിവിധ പദ്ധതികളിൽ അവരെ അംഗങ്ങളാക്കി എൻ ഡി എ ബൂത്ത് തലം വരെ സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയ വോട്ടുകൾക്ക് 4 സീറ്റുകൾ നഷ്ടപ്പെട്ടു. ബി ജെ പി ജയിക്കുമെന്ന് മനസ്സിലാക്കി മഞ്ചേശ്വരം, നേമം, പാലക്കാട് എന്നിവിടങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും പരസ്പരം സഹകരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 3 മണ്ഡലങ്ങളിൽ ഗംഭീര പ്രകടനം നടത്താൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി. പോരായ്മകൾ മനസ്സിലാക്കിയാണ് 2024 പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങളായിരിക്കും ഇക്കുറി വോട്ടാവുക. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളും അഴിമതിയും വർഗീയ പ്രീണനവും തുറന്നു കാണിക്കും. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കേരളത്തിൽ രണ്ടാന്തരം പൗരന്മാരായി. ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ സാധ്യതകളും തേടും. ജയസാധ്യതയുള്ള സെലിബ്രിറ്റികളും സീനിയർ നേതാക്കളും പുതുമുഖങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ സ്ഥാനാർത്ഥികളായി പ്രതീക്ഷിക്കാം. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കേരളം ഒരു തുരുത്താണ്. പക്ഷേ ഇത്തവണ ഇവരുടെ കൺകെട്ട് വിദ്യ വിലപ്പോകില്ല. കേരളത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, വേറെ എവിടെയും നിലനിൽപ്പില്ലാത്തതിനാലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതെന്ന് മലയാളികൾക്ക് മനസ്സിലായി എന്നും സുരേന്ദ്രൻ തുറന്നടിച്ചു.